വാട്സപ്പിൽ നല്ല നല്ല സ്റ്റാറ്റസുകൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ തന്നെ എല്ലാവരോടും പറയാറുണ്ട് പ്ലീസ് സെൻഡ് എന്ന്. അപ്പോൾ ഇനി അതിൻ്റെ ആവശ്യമില്ല. ഞാനിന്ന് വാട്സപ്പ് സ്റ്റാറ്റസ് നോക്കിയപ്പോൾ എനിക്കൊരു സ്റ്റാറ്റസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു ചേട്ടനോട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഒന്ന് എനിക്ക് അയച്ചാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എങ്ങനെ വാട്സപ്പിലെ സ്റ്റാറ്റസ് നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാം എന്ന് കാണിച്ചു തന്നൊരു വീഡിയോ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ആ വീഡിയോയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് തന്നെ പുള്ളി എന്നെ കളിയാക്കിക്കൊണ്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് കേൾക്കാം, കാണാം, മനസ്സിലാക്കാം. എന്താണ് പറയുക, ടെക് വിദഗ്ധനൊക്കെ ആയിട്ട് തനിക്ക് ഒരാളുടെ ആ വാട്സാപ്പിൻ്റെ സ്റ്റാറ്റസ് എടുക്കാനായിട്ട് അറിയില്ലേ? അറിയില്ലെങ്കിലും ഞാനത് പഠിപ്പിച്ചു തരാം. എങ്ങനെയാണെന്ന്, നമ്മളുടെ മൈ ഫയൽസ് എടുക്കുക. മൈ ഫയൽസിൽ വാട്സാപ്പ് എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്യുക. മൈ ഫയൽസ്, അതിൽ ഇൻറ്റേണൽ സ്റ്റോറേജിൽ നമ്മൾ വാട്സാപ്പ് കണ്ടല്ലോ. ഈ വാട്സാപ്പിൽ മീഡിയ എടുക്കണം. മീഡിയയിൽ സ്റ്റാറ്റസ് എന്നും പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മളുടെ സ്റ്റാറ്റസ്, നമുക്ക് ഓരോരുത്തർ ഇട്ടിരിക്കുന്ന സ്റ്റാറ്റസാണ് ഇതെല്ലാം ഈ കാണുന്നത്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതായത് ഇത് തന്നെ നമുക്ക് നമ്മളുടെ ഇതിലുണ്ട് ഓൾറെഡി, മനസ്സിലായേ? ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴേക്കും അത് ഓരോരുത്തരുടെ സ്റ്റാറ്റസാണ് ഈ സംഭവങ്ങൾ. കണ്ടോ, ഇതൊക്കെ ഞാൻ എനിക്കറിയത്തില്ല, ഓരോരുത്തർ ഇട്ടിരിക്കുന്ന സ്റ്റാറ്റസും കാര്യങ്ങളുമാണ് ഇതെല്ലാം. അതെല്ലാം ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഒരാളോട് സ്റ്റാറ്റസ് ചോദിക്കാൻ നിൽക്കണ്ട, നമുക്ക് തന്നെ അത് കറക്റ്റ് ചെയ്യാം. മനസ്സിലായല്ലോ? ഓക്കേ.